ശ്രീമതി ഒ എം സാലീന, ഇവിടെ പക്ഷേ എങ്കിലും ഇതിപ്പോൾ ഈ സർക്കാരിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ചോദ്യങ്ങളുടെ മുനയൊടിയുകയില്ല. എന്തൊക്കെ ഈ NIA അന്വേഷണത്തിൽ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ പോലും എന്ന് പറയുമ്പോഴും NIA ഒരു ദേശീയ ഏജൻസിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണതുള്ളത്. ഇത്രയും നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷവും ഒരു നടപടിയിലേക്ക് പോയിരുന്നെങ്കിൽ BJP അടക്കമുള്ള ആളുകൾ ഈ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പറയുന്ന കാര്യങ്ങൾക്കൊരു ബലം കിട്ടിയേനെ. ഇവിടെ പക്ഷേ അങ്ങനെ അത് ഉണ്ടാകുന്നേയില്ല. കസ്റ്റംസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ ആക്ഷേപങ്ങളുടെയും വിമർശങ്ങളുടെയും മുന ഒടിയുകയല്ലേ ചെയ്യുക? മറ്റ് വിഷയങ്ങൾ തേടി കണ്ടെത്തി കൊണ്ടുവരേണ്ടതായി വരില്ലേ BJPക്കും ഈ വിഷയം അങ്ങനെ അങ്ങ് തീർന്നു പോയാൽ? നോക്കൂ, ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത് ദേശീയ അന്വേഷണ ഏജൻസി തന്നെയാണ്. അവര് വളരെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഒരു ഏജൻസിയാണ്. പ്രത്യേകിച്ചും ഒരു IAS ഓഫീസർ, ഒരു മുതിർന്ന IAS ഓഫീസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്. ഈ ഒരു കേസിൽ പ്രത്യേകിച്ചും NIA കേസ് ഏറ്റെടുക്കുമ്പോൾ അതിൽ അവരുടെ ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ദർ ഇസ് എ പ്രൈമാഫേസിയ കേസ് ഓഫ് ടെററിസം ഇൻവോൾവ് ഇൻ ദിസ് മാറ്റർ എന്നുള്ളതാണ്. അപ്പം അതായത് രാജ്യദ്രോഹ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്വർണ്ണക്കടത്ത് കേസാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് NIA ഈ കേസ് അന്വേഷിക്കുന്നത്. അതാണ് അവരുടെ ആദ്യത്തെ നിഗമനം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പല, ഇപ്പം നേരത്തെ ശ്രീ ആനത്തലവട്ടം മാനദൻ സൂചിപ്പിച്ചതുപോലെ പല സ്വർണ്ണക്കടത്ത് കേസുകളും നടക്കുന്നുണ്ട്. അപ്പൊ അത് എന്താണ് ആ കേസുകളിൽ നിന്ന് ഈ ഒരു കേസിന് വ്യത്യാസം എന്ന് ചോദിക്കുമ്പം, ഇതിൽ പ്രഥമ ദൃഷ്ടിയ ഒരു രാജ്യദ്രോഹപരമായിട്ട് അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ഇതിന്റെ പ്രൊസീഡ്സ് ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രൈമാഫേസിയ കേസ് ഉള്ളത് കൊണ്ടാണ് ദേശീയ അന്വേഷണ ഏജൻസി ഈ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് 90 മുതൽ 95% വരെയാണ്. അത്തരത്തിൽ നോക്കുമ്പം പഴുതടച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് NIAയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ചോദ്യം ചെയ്യൽ നീണ്ടു പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ ഇപ്പം ഇന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അതുകൊണ്ട് നാളെ അറസ്റ്റ് ഉണ്ടാവില്ല എന്നോ അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാവുമെന്നോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ കേസിന്റെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ NIAയുടെ ഭാഗത്തു നിന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ NIAയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഇന്നതാണ് ഇവിടെ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നു എന്നോ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടും നമുക്ക് വന്നിട്ടില്ല. അപ്പൊ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യത്തിലുള്ള ഊഹാപോഹങ്ങളിലേക്കും അതല്ലെങ്കിൽ പ്രഡിക്ഷനിലേക്കും ഒക്കെ ആളുകൾ പോകുന്നത്. ഇവിടെ ഈ ഒരു കേസിൽ ശിവശങ്കർ എന്ന് പറയുന്ന സീനിയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ, അയാൾ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സർക്കാരിനെ ബാധിക്കില്ല എന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഇരിക്കുന്ന ഒരു ഓഫീസർ, പ്രത്യേകിച്ചും നമ്മൾക്ക് ഈ അടുത്ത കാലത്തൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ, കൺസൾട്ടൻസി കരാറുകൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ, സ്പ്രിംഗിൾ അഴിമതി കേസിൽ ഒക്കെ ഈ സംസ്ഥാന സർക്കാരിന്റെ മുഖമായിട്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ എല്ലായിടത്തും പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ എം ശിവശങ്കർ. 95 IAS കൺഫർ ചെയ്തത്, അത് IAS കൊടുത്തത്, അത് കേന്ദ്ര സർക്കാരാണ് എന്ന് പറഞ്ഞെങ്കിൽ IAS കൊടുക്കാൻ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായിട്ടുണ്ടാണ് IAS കൊടുത്തത്. അദ്ദേഹം പരീക്ഷ എഴുതി പാസ്സായിട്ടാവും. പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ 95 മുതൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെടുന്ന തരത്തിലോ അതല്ലെങ്കിൽ ഇങ്ങനെ വഴിവിട്ട തരത്തിലുള്ള കരാറുകൾ കൊടുക്കുന്ന കാര്യത്തിലോ ഒന്നും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. അത് നടക്കുന്നത് എപ്പോഴാണെന്നുള്ളതാണ് ചോദ്യം. അത് നടക്കുന്നത് ശ്രീ പിണറായി വിജയൻ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. വെച്ചു കൊടുക്കുന്ന തരത്തിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്തരത്തിൽ തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് ശ്രീ എം ശിവശങ്കറിന്റെ ഇതിനുള്ള പങ്ക്. OM ശാലീന, ഇവിടെ ഈ നമ്മുടെ മുന്നിൽ ചോദ്യം ചെയ്യലാണല്ലോ, ഇപ്പോഴും പൂർത്തിയാകാത്ത ചോദ്യം ചെയ്യലാണുള്ളത്. ഇവിടെ BJP അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും വസ്തുത ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെയും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? അതായത് NIAയ്ക്ക് അന്വേഷിച്ചിട്ട് ഇതുവരെ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണല്ലോ നമ്മൾ അറിയുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നീട് വളരെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ വന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് നിന്ന് ഫോൺ കോൾ പോയി എന്നാണ്. ഈ 10-25 മണിക്കൂറുകൾ ചോദ്യം ചെയ്താൽ NIAയ്ക്ക് ലഭിക്കാത്ത മൊഴി ഉണ്ടാകുമോ? NIAയ്ക്ക് ലഭിക്കാത്ത തെളിവുകൾ ഉണ്ടാകുമോ? അവർക്ക് ഈ പറയുന്ന ഫോൺ രേഖകളൊക്കെ എടുക്കാൻ നിയമപരമായി തന്നെയും സാധിക്കാവുന്നതല്ലേ ഉള്ളൂ? ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും യഥാർത്ഥത്തിലില്ല. ശിവശങ്കറിന് ഇക്കാര്യത്തിലൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അതും പറഞ്ഞ് മുഖ്യമന്ത്രിയോ സർക്കാരിനെയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ ആക്ഷേപിക്കാൻ സാധിക്കുകയില്ല എന്നുകൂടെ ഒരുപക്ഷേ ജനങ്ങൾ മനസ്സിലാക്കും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ം
നമ്മൾ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താനായിട്ടില്ല സനീഷ്. കാരണം NIAയുടെ ചോദ്യം ചെയ്യൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ എം ശിവശങ്കറിനെ പോലെയുള്ള കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് സ്വപ്ന എന്നുള്ളതും ഈ കേസിലെ പ്രതികളായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള സരിത്ത് ശ്രീജിത്ത് നായർ എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകളുമായി സന്ദീപ് നായർ എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും സൗഹൃദമായിരുന്നുവെന്നും ഇപ്പം ഇന്ന് ഒരു വാർത്ത എനിക്ക് തോന്നുന്നു ന്യൂസ് 18 തന്നെയാണ്, 50,000 രൂപ സ്വപ്നയിൽ നിന്ന് കടമായിട്ടാണ് വാങ്ങിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് രേഖകൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഒരു ഇപ്പം ഫോൺ കോളിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചൊരു വാർത്ത 3 ജൂലൈ വിളിച്ചിട്ടുണ്ട് കസ്റ്റംസിന് എന്നുള്ളതാണ്. താങ്കൾക്ക് പരിശോധിച്ച ഒരു പക്ഷെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തെ, ഞാൻ പറഞ്ഞില്ലേ, NIAയെ അന്വേഷിക്കുന്ന വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശിവശങ്കറിനെ ഈ കേസിൽ പ്രതിയാക്കണമോ എന്നുള്ളതും അതൊരു കാര്യം തന്നെയാണ്. അത് കൂടുതലായിട്ട് ഇതിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലേക്കുള്ള ശിവശങ്കറിൻ്റെ ബന്ധം എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് ആലോചിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കണക്ടിങ് ലിങ്കുകളാണ് NIAയെ ഈ ചോദ്യം ചെയ്യലിലൂടെ നമുക്ക് NIAയുടെ ചോദ്യം ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് അത് 9 മണിക്കൂർ തീർന്നു. ഇപ്പം ഇത്രയും സമയമായി, ഇതുവരെ ചോദ്യം ചെയ്യൽ തീർന്നിട്ടില്ല. ഇതിൽ ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? കേരളത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ ഇത്രയും നേരത്തെ ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ കേരളത്തെ സംബന്ധിച്ച് അപമാനകരമാണ്. കാരണം ഇത്തരത്തിൽ ഇതിന് മുൻപ് എവിടെയും ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ, ഭാരതത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത്രയും നേരം ഒരു രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സഹായം നൽകുന്ന ഒരു കേസിൽ, സ്വർണം കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പം അത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് വിധേയനാക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ, ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ ചോദ്യം ചെയ്യില്ലല്ലോ. കാരണം ആ ബന്ധവും അല്ലെങ്കിൽ അതിലെ കൃത്യമായിട്ടുള്ള പ്രതികളുമായിട്ടുള്ള ചില ബന്ധങ്ങളുമാണ് ഇദ്ദേഹത്തെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ഇനി ഇതിലൊന്നുമില്ല, ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇദ്ദേഹത്തിന് തീർത്തും വെറുതെ വിടാമായിരുന്നു, ഒരു കണക്ടിങ് ലിങ്കും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വെറുതെ വിടൽ നേരത്തെ തന്നെ കഴിയായിരുന്നു. പക്ഷേ ഇതല്ല നമ്മൾ കാണുന്നത്. 3-ാമത്തെ ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നത് NIAയുടെ ഭാഗത്ത് നിന്ന്. കസ്റ്റംസിന്റെ ഒരു ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ നമുക്ക് പോകുമ്പോൾ ഇത് തന്നെ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യം നാളെ അദ്ദേഹത്തെ ഒരു പക്ഷെ പ്രതിയാക്കാം, അതല്ലെങ്കിൽ നാളെ സാക്ഷിയാക്കാം. അത് NIAയുടെ തീരുമാനത്തിനനുസരിച്ചും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലുമായിരിക്കും. അപ്പം ഇങ്ങനെ പോകുമ്പോഴും സംശയാതീതനാണ് എന്ന് കേരളത്തിന് മുന്നിൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം പോകുന്നില്ല. ഈ പറയുന്ന സ്വപ്ന സുരേഷിനെ അദ്ദേഹം തന്നെയാണ് കേരളത്തിലെ IT വകുപ്പിലേക്ക് റെഫറൻസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ സ്ത്രീയെ കൊണ്ടുവരുന്നത്. അപ്പം അത്തരത്തിലുള്ള ആൾ എല്ലാവിധ നിയമനത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ PWC കരാർ കൊടുക്കുന്ന കാര്യത്തിൽ, ഇപ്പം ഇന്നലെ K4 കാര്യം, ഇന്നലെ അഴിമതിയുടെ കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം. കേരളത്തിലെ ജനങ്ങളുടെ പണമാണ് ഇത്തരത്തിലുള്ള അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു വിഷയമാണ്. ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ധാർഷ്ട്യത്തോടെയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ശരി, ആ ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ പറയാം ശ്രീമതി ശാലീന താങ്കളിലേക്ക്.